പുന്നോലിലെ ഹരിദാസ് വധക്കേസ് പ്രതി നിജിൽദാസിനെ ഒളിവിൽ പാർപ്പിച്ച സംഭവത്തിൽ സി പി എമ്മിന് ബന്ധമില്ലെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം പി ജയരാജൻ. വീട്ടുടമ സി പി എം പ്രവർത്തകനല്ല, ആർ എസ് എസുമായാണ് ഇയാൾക്ക് ബന്ധമെന്നും ഇയാളുടെ വീടിന് ബോംബെറിഞ്ഞതുമായി സി പി എമ്മിന് ബന്ധമില്ലെന്നും എം പി ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾ വസ്തുത അന്വേഷിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷമായി കോവിഡ് കാലത്തും അതിനു മുമ്പും അണ്ടലൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരമ്പര്യേതര ട്രസ്റ്റിയും പാരമ്പര്യ ട്രസ്റ്റിയും ചില തർക്കങ്ങളുണ്ടായപ്പോൾ അവരെ വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ പ്രശ്നത്തിൽ ഇടപെട്ട ഒരാളാണ് ഞാൻ. അണ്ടലൂർ കാവിലെ ഉത്സവം ജനങ്ങളാകെ പങ്കെടുക്കുന്ന ഉത്സവമാണ്. അതൊരു ദേശീയോത്സവം പോലെയാണ്, ധർമ്മടം നിവാസികൾക്കും പിണറായി നിവാസികൾക്കും. എന്നാൽ ആ ചർച്ചയിൽ ഉടനീളം ഈ സ്ത്രീയുടെ ഭർത്താവ് സ്വീകരിച്ച സമീപനം ആർ എസ് എസ് അനുകൂലമായിരുന്നു എന്ന് മാത്രമല്ല, കോവിഡ് കാലത്ത് ഉത്സവങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടായപ്പോൾ ആർ എസ് എസിനോടൊപ്പം ചേർന്ന് അവിടെ ചില പ്രത്യക്ഷ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തതും ഈ ആളായിരുന്നു. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം സി പി എം ആയി മാറുക? നിജിൽദാസ് ഒളിവിൽ താമസിച്ച വീട് സി പി എം പരിപാടിക്ക് വാടകക്കെടുത്തതിൽ തെറ്റില്ലെന്നും വീടിന് നേരെ ബോംബേറി നടന്ന സംഭവത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു. അതൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും സംഗതികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സി പി എമ്മിന് പിണറായിൽ ഇതാണോ വഴി? അതൊന്നും പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സംഭവമാണ്. തിരിച്ചൊരു ചോദ്യമാണ്, ശക്തി കേന്ദ്രത്തിൽ ഒളിവിൽ പാർക്കാൻ ആരെയും ധൈര്യപ്പെടുക? കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീക ന്യൂസ് കണ്ണൂർ.